ഉത്തരാഖണ്ഡിലെ റൂർക്കിയിൽ ഒരു ക്രൈസ്തവ ആരാധനാ കേന്ദ്രത്തിന് നേരെ ഇരുന്നൂറോളം വരുന്ന സംഘപരിവാറുകാർ അക്രമം നടത്തി ആ ആരാധനാലയത്തിൻ്റെ നടത്തിപ്പുകാരിയായ വനിതയടക്കമുള്ളവരെ ആക്രമിച്ചു അവിടെ മതപരിവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആക്ഷേപം ക്രൂരമായ ആക്രമണത്തിന് അവിടെയുള്ളവർ വിധേയരായി അവർ പരാതി കൊടുത്തു പക്ഷെ പോലീസ് പറയുന്നത് ഇവരാണ് കുഴപ്പക്കാർ എന്നുള്ളതാണ് അതായത് മതപരിവർത്തനം നടക്കുകയാണ് എന്ന് ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും മുന്നോട്ട് വയ്ക്കുന്ന ആരോപണമാണ് ശരി എന്നുള്ള വാദമാണ് പോലീസ് ഉയർത്തുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ആ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തി ബി ജെ പി പ്രസിഡന്റായ മദൻ കൌശിക് പറയുന്നത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മതപരിവർത്തനമാണ് ഹിന്ദുക്കളെ ക്രൈസ്തവ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിന് പണം കൊടുത്ത് പ്രലോഭിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത് ആരാധനാലയത്തിൻ്റെ മറവിൽ അവിടെ മതപരിവർത്തനം നടക്കുകയാണ് വിശ്വഹിന്ദു പരിഷത്തിൻ്റെയും ബജരംഗദളിൻ്റെയും യുവമോർച്ചയുടെയും നേതാക്കന്മാരാണ് ഈ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചത് എന്ന് അവരുടെ പേര് വിവരങ്ങൾ സഹിതം പരാതി നൽകിയിട്ടും ആ പരാതി ഗൗരവത്തിലെടുക്കാൻ റൂർക്കി പോലീസ് തയ്യാറാകുന്നില്ല അതിൻ്റെ കാരണം ആ സംസ്ഥാനം ഭരിക്കുന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഈ അക്രമത്തെ ന്യായീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് മതപരിവർത്തനമാണ് നടക്കുന്നത് എന്ന് പറയുന്നത് കൊണ്ടാണ് ോക്കൂ നമ്മുടെ കേരളത്തിലൊക്കെ ഈ ക്രൈസ്തവർ അറിഞ്ഞോ അറിയാതെയോ ഈ സംഘപരിവാറിൻ്റെ വലയിൽ ചെന്ന് ചാടുന്നുണ്ട് അവർക്ക് ഓജസ് നൽകുന്ന വിധത്തിൽ പാലാ ബിഷപ്പിനെ പോലെയുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് പ്രസ്താവനകൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ മതേതരത്വമൊക്കെ എന്തിനാണ് എന്ന് അദ്ദേഹം പത്രത്തിൽ ലേഖനം എഴുതുന്നു ആ നിലയിലേക്ക് കാര്യങ്ങളെത്തി നിൽക്കുന്നു അതായത് സംഘപരിവാർ പറഞ്ഞു കൊണ്ടിരിക്കുന്ന വഴിയെ പോയിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും കച്ചിയിൽ തൊടുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഈ ക്രൈസ്തവ സമൂഹത്തിന് പല വിധത്തിലുള്ള പ്രലോഭനങ്ങൾ നൽകി അധികാരത്തിൻ്റെ ആ കൊണ്ട് ഇവരെ കറക്കിയെടുക്കാമെന്നുള്ള ചിന്ത ബി ജെ പിയിൽ ഉണ്ടായത് അതിന് വീണുകൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു വിഭാഗം ക്രൈസ്തവ സഭാ സഭാവിശ്വാസികളെന്ന് പറയാതിരിക്കാനാകുന്നില്ല അവർ തൊട്ടപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണുന്നില്ല ഇപ്പം കേരളം ഒഴികെയുള്ള ഇടങ്ങളിലും ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ സംഘപരിവാർ സംഘടനകൾ നിരന്തരമായി അക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കർണാടകയിലൊക്കെ നമ്മളത് ദിവസവും വാർത്ത കേൾക്കുന്നു ഇതിപ്പോൾ ഒരു പള്ളി തന്നെ അടിച്ചു തകർക്കുന്നു ഡൽഹിയിൽ കണ്ടില്ലേ നിയമത്തിൻ്റെ പേര് പറഞ്ഞ് പള്ളി തന്നെ പൊളിച്ചു കളയുകയാണ് അതിനെതിരെ വേണമെങ്കിൽ അവിടുത്തെ പോലീസ് സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ബി ജെ പി കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് ബി ജെ പി ആകാ പള്ളി അവിടെ പുനഃസ്ഥാപിച്ചു തരാമെന്ന് പോലും പറയുന്നില്ല അതിനൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല ഇവിടെ ഈ പറഞ്ഞതുപോലെ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞും മതേതരത്വം ഞങ്ങൾക്ക് പുല്ലാണ് എന്ന് പറഞ്ഞും മതേതരത്വം എന്ന് പറഞ്ഞത് വർഗീയതയിലേക്കുള്ള യാത്രയാണ് എന്നുള്ള പുതിയ കണ്ടുപിടുത്തം നടത്തിയും ഈഴവ ജിഹാദ് എന്ന് പറഞ്ഞുമൊക്കെ സംഘപരിവാറിന് വളമിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ബോധപൂർവം ചില കേന്ദ്രങ്ങൾ സൃഷ്ടിച്ചെടുത്ത് കൃത്യമായ നിലപാടുകളുമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ക്രൈസ്തവ സഭയിലെ ഒരു വലിയ വിഭാഗത്തെ അടർത്തിയെടുക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമാണ് ആ രാഷ്ട്രീയ തന്ത്രത്തിനാണ് വീണ് കൊടുക്കുന്നത് അവർ കാണേണ്ടത് ഇത്തരം കാഴ്ചകളാണ് നമ്മൾ ഗ്രഹാംസ്റ്റൈൻസിനെ ഒന്നും അത്ര പെട്ടെന്നും മറന്നുകൂടാ എന്തിൻ്റെ പേരിലായാലും ഇന്ത്യയുടെ മതേതരത്വം പുല്ലാണ് എന്ന് പറയുന്നവരും ഒരു മതവിഭാഗത്തെ നാർക്കോട്ടിക് ജിഹാദ് എന്ന് വിളിച്ച് ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നവരും അതിന് പിന്തുണ കൊടുക്കുന്നവരും ഒക്കെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ടുന്ന ഒരുപാട് പേരുകളുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് അപ്പോൾ ആ യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ കാണാതെ ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനത്ത് ഒരു ആരാധനാ കേന്ദ്രം തച്ചു തകർത്തുവെങ്കിൽ അവിടെയുള്ളവരെ ആക്രമിച്ചുവെങ്കിൽ അതിനെതിരെ ഒരു നടപടി പോലും ഉണ്ടാകുന്നില്ല എങ്കിൽ അത് നൽകുന്ന സൂചന എന്താണ് എന്നെങ്കിലും തിരിച്ചറിയണ്ടേ